നമസ്കാരം, ഡി ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. പല മേഖലകളിലും ഇതോടകം സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒബ്രോയ് കമ്മിറ്റി ശുപാർശകൾ കൂടി നടപ്പിലാക്കുന്നത് സ്വകാര്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുമോ? 13 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത് സാധാരണക്കാരെയും തൊഴിലാളികളെയും തൊഴിൽ അന്വേഷകരെയും എങ്ങനെ ബാധിക്കും? ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ഡി ആർ യു നേതാവ് കെ അശോകനുണ്ട് കണ്ണൂർ സ്റ്റുഡിയോയിൽ. ഒപ്പം ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം, സ്വകാര്യവൽക്കരണം നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം ഇല്ലാതാവുക റെയിൽവേ ബജറ്റ് തന്നെ ആയിരിക്കും എന്ന ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയായിരുന്നു റെയിൽവേയുടെ ബജറ്റ്. കുത്തക മുതലാളി മുതൽ സാധാരണക്കാരൻ വരെ കൗതുകത്തോടെയും ആശങ്കയോടെയുമായിരുന്നു ഓരോ റെയിൽ ബജറ്റിനെയും നോക്കിക്കണ്ടത്. ജനപ്രതിനിധികൾക്ക് ഇടപെടാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള അവസരം കൂടിയായിരുന്നു ഓരോ ബജറ്റും. ഇതുവഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റെയിൽവേ വികസനം സന്തുലിതമായി എത്തിയിരുന്നു. സ്വകാര്യവൽക്കരണം നടന്നുകഴിഞ്ഞാൽ സാധാരണക്കാരന് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും എടുത്തുകളയുകയായിരിക്കും ആദ്യമുണ്ടാവുക. റെയിൽവേയുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിവേക് ദുബ്രോയി കമ്മിറ്റി എന്തിനാണ് റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. റേറ്റ് കൂടും, അപ്പോൾ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കണമെന്നാ പറയുന്നത്. അത് വൈസ് വേഴ്സ നേരെ തിരിച്ചാവുകയാണ്. ഇപ്പം നിലവിൽ ഈ സംവിധാനമെല്ലാം എല്ലാം നിറവേറ്റിക്കൊണ്ട്, ഈ സോഷ്യൽ കമ്മിറ്റ്മെൻസ് മുഴുവൻ നിറവേറ്റിക്കൊണ്ട് റെയിൽ ലാഭം ഉണ്ടാക്കി വിഹിതം ഗവൺമെന്റ് കൊടുക്കുന്നു. ഈ സംവിധാനത്തിന് കീഴിൽ വരുമ്പോൾ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് വേണം സാധാരണക്കാരൻ ഓടാൻ പാകത്തിൽ നിലനിർത്താൻ. നിലവിൽ റെയിൽവേയിലെ ഒഴിവുകൾ പല ഘട്ടങ്ങളിലായും നികത്തപ്പെടാറുണ്ട്. പുതിയ രീതി നടപ്പിലായാൽ 5.5 ലക്ഷത്തോളം വരുന്ന ഒഴിവുകൾ നികത്തപ്പെടാതെ വരും. ഇത് ഉദ്യോഗാർത്ഥികൾക്കുള്ള വലിയൊരു അവസരത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. മാത്രമല്ല, ബജറ്റ് സമ്പ്രദായം കൂടി ഇല്ലാതായാൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള ഇടവും സാധാരണക്കാരന്റെ അവകാശങ്ങളുമാണ് നഷ്ടമാവുക. മീഡിയ വൺ, തിരുവനന്തപുരം. അതിഥികളുണ്ട് കെ അശോകൻ, ഡി ആർ എം യു നേതാവ്, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരും. ശ്രീ അശോകൻ, എല്ലാ മേഖലയും അല്ലെങ്കിൽ റെയിൽവേ ആകമാനം തന്നെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പല മേഖലകളിലായി അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്ററിംഗ് ആയാലും ക്ലീനിങ് ആയാലും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ബജറ്റ് പോലും ഇല്ലാതാകുന്ന വിധത്തിൽ അത് മാറിയേക്കാം എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായും നിങ്ങൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും റെയിൽവേയുടെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കത്തക്ക രീതിയിൽ ഇന്ന് റെയിൽവേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ കുറവ് ബാധിച്ചിരിക്കുകയാണ്. റെയിൽവേയുടെ സുരക്ഷിതത്വം, റെയിൽവേയുടെ പങ്ക്ച്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 16 ലക്ഷം സ്ഥിരം തൊഴിലാളികളും 3.5 ലക്ഷത്തോളം കാഷ്വൽ ലേബർമാരും ഉണ്ടായിരുന്ന റെയിൽവേയിൽ ഇന്ന് 13,05,000 തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത് വീണ്ടും കുറക്കുന്നതിന് വേണ്ടി ഉള്ള റിപ്പോർട്ടുകളാണ് വിവിധ കമ്മിറ്റികൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വിവേക് ദേവ് റോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ ആ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 7 വർഷത്തിനുള്ളിൽ റെയിൽവേ ബജറ്റ് എന്ന് പറയുന്ന സംവിധാനം അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ റെയിൽവേ മന്ത്രാലയം ആവശ്യമില്ല. റെയിൽവേ ബോർഡ് സംവിധാനം ആവശ്യമില്ല. ഈ രൂപത്തിൽ റെയിൽവേയുടെ സ്വകാര്യവൽക്കരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ റെയിൽവേ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്. നാളിതുവരെ ആ ചുമതല റെയിൽവേ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, 11 പഞ്ചവത്സര പദ്ധതി കാലയളവിൽ റെയിൽവേ യാത്രാ സൗജന്യങ്ങൾ ഇനത്തിലായി 64,427 കോടി രൂപയാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വിവേക് റോയ് കമ്മിറ്റി പറയുന്നത് ഇത്തരത്തിലുള്ള യാത്രാ സൗജന്യങ്ങൾ, ആ യാത്രാ സൗജന്യങ്ങളും അതുപോലെ തന്നെ ബ്രാഞ്ച് ലൈനുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഷൊർണൂർ നിലമ്പൂർ ലൈൻ, അതൊരു ബ്രാഞ്ച് ലൈനാണ്. അത്തരത്തിലുള്ള സർവീസുകൾ നടത്തുന്നത് മൂലമുണ്ടാകുന്ന സബർബൻ ട്രെയിൻ സർവീസ് ഉൾപ്പെടെ ഉള്ള സാമ്പത്തിക ബാധ്യത
സംസ്ഥാന ഗവൺമെന്റുകൾ വഹിക്കണം എന്നാണ് പറയുന്നത്. ഇത് സംസ്ഥാനങ്ങളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇവിടെ സ്വകാര്യവൽക്കരണത്തെ അനുകൂലിക്കുന്ന പിന്തുണയ്ക്കുന്ന പ്രവണത പൊതുവേ ഉണ്ട് എല്ലാ മേഖലകളിലും. അത് പൊതുമേഖലയുടെ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ആദ്യം തന്നെ തുടങ്ങി വയ്ക്കുക. ഇവിടെ റെയിൽവേയുടെ കാര്യക്ഷമത ഇല്ലായ്മ, അതാണോ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്? അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഓരോ മേഖലയും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും അവസാനം ബജറ്റ് പോലും ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ മാറുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം തകരുന്നു. അതുമാത്രവുമല്ല, അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, സംവരണം പോലെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്ന തൊഴിൽ അന്വേഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിരവധി പ്രശ്നങ്ങളുണ്ട്, സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറെ എണ്ണി പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? സ്വകാര്യവൽക്കരണം 100% റെയിൽവേയും വേണം എന്ന് ബി ജെ പി ഗവൺമെന്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ബി ജെ പി ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തിന് എതിരുമല്ല. ഇടതുപക്ഷത്തിന്റെ ചില സഹയാത്രികന്മാർ സൂചിപ്പിക്കുന്നത് പോലെ സ്വകാര്യവൽക്കരണം അത്ര വലിയ അപകടകരമായ കാര്യമാണ് എന്നൊന്നും ബി ജെ പി ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ തിരിച്ച്, കമ്പിത്തപാൽ വകുപ്പിന്റെ കാലത്ത് ടെലിഫോണിന്റെ കാര്യങ്ങളിൽ, ബി എസ് എൻ എല്ലിന്റെ കാര്യത്തില് ഇതേപോലെ അഭിപ്രായമായിരുന്നല്ലോ ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്നത്. ഇന്ന് ബി എസ് എൻ എൽ മേഖലയിൽ അല്ലെങ്കിൽ ടെലിഫോൺ മേഖലയിൽ സ്വകാര്യവൽക്കരണം ഉണ്ടായില്ലേ? സ്വകാര്യ കമ്പനികൾ വന്നില്ലേ? അതിന്റെ അടിസ്ഥാനത്തില് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ? സാധാരണക്കാർ കൂടുതൽ സൗകര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താ, ഒരു റെഗുലേറ്ററി ഫോം നിലവിലുണ്ട്. ആ റെഗുലേറ്ററി ഫോം അനുസരിച്ച് ആ റെഗുലേറ്ററി കമ്മിറ്റിയാണ് താരിഫ് നിശ്ചയിക്കുന്നത്. ആ താരിഫ് നിശ്ചയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്ര പൈസ വേണം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, മറ്റു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകോത്തര റെയിൽവേ ഇംപ്ലിമെന്റേഷനിൽ ഏതാണ്ട് 10 രാജ്യങ്ങളിലാണ് ലോകത്ത് ആദ്യമായിട്ട് റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്തത്. ആ 10 രാജ്യങ്ങളിൽ ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഉടനെ റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്ത സ്ഥലമാണ് ഇന്ത്യ. സ്വതന്ത്ര ഭാരതം 1947 54,000 km ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റെയിൽവേ. അത് ഈ 50 വർഷം കൊണ്ട് ആകെ 65,000 km ആയി. ഇന്ന് ഇന്ത്യയില് ലോകത്ത് എവിടെയുണ്ട് നമ്മളുടെ മലമൂത്ര വിസർജനങ്ങൾ പാളത്തില് മലമൂത്ര വിസർജനം നടത്തുന്ന റെയിൽവേ എവിടെയുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഇന്ന് പണം വേണം. 8,00,000 crore റെയിൽവേയിലേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഈ പണത്തിനെ നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഇറക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും അതിന് സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ടി വരും. സ്വകാര്യ മേഖലയിലെ നിക്ഷേപകരെ കൊണ്ടുവരേണ്ടി വരും. അതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാര്യക്ഷമത ഇല്ലായ്മ എന്ന പ്രശ്നം തന്നെ പൊതുമേഖലയിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കാര്യക്ഷമത കൈവരിക്കുകയില്ല എന്ന മുൻവിധി തന്നെയാണ്. പക്ഷേ ശ്രീ കെ അശോകൻ, അതിൽ ഏറെക്കുറെ സത്യങ്ങളും ഉണ്ട്. അത് കാണാതിരുന്നുകൂടാ. ഈ പറയുന്നതുപോലെ, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ കൃത്യനിഷ്ഠത, ആ കാര്യത്തിലെ അവസ്ഥ എന്താണെന്നറിയാം. ഈ പറഞ്ഞതുപോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നറിയാം. അതേസമയം ക്ലീനിങ് പോലുള്ള മേഖലകളിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്ന മറുപടി കൂടി ഗോപാലകൃഷ്ണന് കേൾക്കേണ്ടതുണ്ട്. ശ്രീ കെ അശോകൻ, ഇപ്പോൾ ഈ സ്വകാര്യവൽക്കരണം മാത്രമാണ് റെയിൽവേ വികസനത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ന്യായത്തോട് ഞങ്ങൾക്ക് യോജിപ്പിക്കാൻ കഴിയുകയില്ല. 1924 ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ റെയിൽവേ സംവിധാനം കൊണ്ടുവരുന്നത്. കമ്പനി റെയിൽവേകളായിരുന്നു അതിനു മുൻപൊക്കെ തന്നെ. അതിനുശേഷം ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ, ചരക്ക് കടത്തൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ റെയിൽവേ നിർവഹിച്ചു പോകുന്നുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് കോടിയുടെ സൗജന്യങ്ങൾ വൻകിടക്കാർക്ക് നൽകുന്ന സന്ദർഭത്തിൽ ഈ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ സ്വകാര്യ മൂലധനത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വികസനം കൊണ്ടുവരുന്നത്? അതുമാത്രവുമല്ല, ഇതിലുള്ള പ്രശ്നം ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് വണ്ടികൾ ഓടിക്കാൻ, അതുപോലെ തന്നെ ചരക്കുകൾ കടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുവാദങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ അവർ നിശ്ചയിക്കുന്ന ചരക്ക് കൂലി, അവർ നിശ്ചയിക്കുന്ന യാത്രാക്കൂലി ഒക്കെ തന്നെ നമ്മൾ നൽകേണ്ടി വരും. ഇപ്പോൾ എത്ര കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? 15 ദിവസത്തെ യാത്രാക്കൂലി ഉണ്ടെങ്കിൽ 30 ദിവസം യാത്ര ചെയ്യാനുള്ള ഒരു സീസൺ ടിക്കറ്റ് എടുത്തൊരു യാത്രക്കാരന് പോകാൻ കഴിയും. അതൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്നുള്ള നിലക്കാണ്. അത് സ്വകാര്യ മേഖലയ്ക്ക് ഇതിൻ്റെ എല്ലാ ഓപ്പറേഷനും പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കുറഞ്ഞ നിരക്കിൽ പാവപ്പെട്ടവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുമോ? കൊടുക്കില്ല എന്നുള്ളതാണ് പല മേഖലയിലുള്ള. ശ്രീ കെ അശോകൻ, ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ,
ഇതിൽ നമ്മൾ പറയുന്നത് സാധാരണക്കാർക്ക് കിട്ടുന്ന സേവനത്തെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വകാര്യവൽക്കരണം വരുമ്പോൾ ഉണ്ടാകുന്ന സാധന വില ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുമാത്രവുമല്ല, റെയിൽവേയുടെ യാത്രാ നിരക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം പൊതുഗതാഗത സംവിധാനം ആകമാനം തന്നെ ഇത്രയെങ്കിലും ചീപ്പായി നിൽക്കുന്നത് എന്ന കാര്യവും വ്യക്തമല്ലേ? ഇത് മറ്റ് പല മേഖലകളെയും ബാധിക്കില്ലേ? ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള മിസ്റ്റേക്ക്. കാരണം ഈ ശരിയായിട്ടുള്ള കാര്യത്തെ വളച്ചൊടിച്ച് പറയുന്നത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. ആര് പറഞ്ഞു സർവീസ് മേഖലയിൽ അതല്ലെങ്കിൽ അതിന്റെ കോർ സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ വരുമെന്ന് ആരാ പറഞ്ഞത്? വിവേക് ഒബ്റോയി കമ്മീഷൻ എന്താ സൂചിപ്പിച്ചത്? അതിന്റെ കോർ സെക്ടർ, കോർ സെക്ടർ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ പണി എന്താ? റെയിൽവേയുടെ പണി സാധാരണക്കാരുടെ. അദ്ദേഹം പറഞ്ഞ ശരിയാ, സാധാരണക്കാരിൽ സാധാരണക്കാർക്കായിട്ട് ഉള്ള ഒരു ഗതാഗത മാർഗമാണ് റെയിൽവേ. ആ റെയിൽവേയുടെ ആ ഗതാഗത മാർഗത്തിലെ ആ കോർ സെക്ടർ നിലനിർത്തിക്കൊണ്ട്, റെയിൽവേയുടെ പണി വണ്ടി ഓടിക്കലാണ്, ആ വണ്ടി ഓടിക്കുന്ന പണി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആശുപത്രി പണിയിലും ഹോട്ടലിന്റെയും കാറ്ററിംഗിന്റെയും അതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്കൂൾ നടത്തുന്ന കാര്യമൊക്കെ എന്തിനാണ് റെയിൽവേ ഏറ്റെടുക്കുന്നത്? അത്തരം മേഖല എന്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് പണം സമ്പാദിച്ചുകൂടാ? ആ പണം കൂടി റെയിൽവേ ഓടിക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കണം എന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കരുത്. കമ്മീഷൻ റിപ്പോർട്ട് ഒരിക്കലും വണ്ടി ഓടിക്കുന്ന റെയിൽവേ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതാണ് കോർ സെക്ടർ, ആ കോർ സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, രണ്ട്, പബ്ലിക് സെക്ടർ അവിടെ നിന്നോട്ടെ, പബ്ലിക് സെക്ടർ ഓടിക്കുന്നത് പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒരു വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഓടിക്കുന്നത് അതിൽ പോവാൻ താല്പര്യമുള്ള ആൾക്കാർ പോയാൽ മതി. പ്രൈവറ്റ് സെക്ടർ ഒരു വണ്ടി വരുന്നത് പബ്ലിക് സെക്ടറിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരിക്കലും ആവാൻ പാടില്ല. വിമാനത്തിലുണ്ട്, ആകാശത്തുണ്ട്, റോഡിലുണ്ട്, ജലത്തിലുണ്ട്, കപ്പൽ ഗതാഗതത്തിലുണ്ട്, റോഡിലെ ബസ് ഗതാഗതത്തിലുണ്ട്, ആകാശ ഗതാഗതത്തിലുണ്ട്. അവിടെയൊക്കെ പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. റെയിൽവേയിൽ പബ്ലിക് സെക്ടർ ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബി എസ് എൻ എല്ലിനെ എങ്ങനെയാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്, ഒരു കമ്പനിയായി അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു ട്രൈ എന്ന് പറയുന്ന റെഗുലേറ്ററി ഫോം ഉണ്ട്. ആ ഫോമാ തീരുമാനിക്കുക, ആ ആ സെക്ടറാണ് തീരുമാനിക്കുന്നത് ആ എത്ര പൈസ കൂട്ടണം എന്താണ് വ്യവസ്ഥ. യെസ്, തെറ്റിദ്ധാരണകളുണ്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഗോപാലകൃഷ്ണൻ, സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തർക്കത്തിൻ്റെ ഭാഗമായി താങ്കൾ പറയുന്നതൊക്കെ അംഗീകരിച്ചാൽ പോലും, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും, ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ട മേഖലകളുടെ അവസ്ഥ തന്നെ, ഇപ്പോൾ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ ശക്തമായി ഞങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായി അവതരിപ്പിച്ചിരുന്നു. ഇത് കാണാതിരിക്കാനാവുമോ? കോർ സെക്ടറിൻ്റെ കാര്യം മാറ്റിവെക്കുമ്പോൾ തന്നെ കോർ സെക്ടറിൻ്റെ കാര്യത്തിൽ തർക്കങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് അല്ലെ, ചൂഷണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ആര് ചൂഷണം നടത്തിയാലും ശരി, ചൂഷണത്തെ നിയന്ത്രിക്കുവാൻ സർക്കാരുണ്ടാവണം. ഇച്ഛാശക്തിയുള്ള സർക്കാരുണ്ടായാൽ ചൂഷണമൊന്നും ഉണ്ടാവില്ല. സർക്കാര് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സർക്കാരാവുമ്പം എല്ലാ മേഖലയിലും ചൂഷണം ഉണ്ടാവും. എങ്ങനെയാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ചൂഷണമില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ചൂഷണം നടത്തി പൊളിഞ്ഞു പോകുന്നത്? അപ്പോ ചൂഷണം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ മാത്രമാണെന്നുള്ളത് നമ്മുടെ അബദ്ധധാരണയാ. സ്വകാര്യ മേഖലയിലേക്ക് കൊടുത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ബി എസ് എല്ലിനെ ചൂണ്ടിക്കാണിച്ചത്. ബി എസ് എല്ലിന് ഇപ്പൊ എന്താ, സാധാരണക്കാരിൽ മുഴുവനും ടെലിഫോൺ ഉണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൂടുതൽ പൈസ ഈടാക്കാൻ സാധിക്കുമോ? ബി എസ് എല്ലിനാണ് ഏറ്റവും കുറവ് പൈസ. ബി എസ് എല്ലിന് കൊടുക്കുന്ന ആ നെറ്റ്വർക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നു. ബി എസ് എല്ലിന് ബി എസ് എല്ലിന്റെ ഒപ്പം കോമ്പിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കോർ സെക്ടർ ഒരിക്കലും സ്വകാര്യവൽക്കരിക്കപ്പെടുകയില്ല എന്നതാണോ താങ്കളുടെ വാദം? മറിച്ച് സ്വകാര്യവൽക്കരിക്കപ്പെട്ട കഴിഞ്ഞാൽ അബദ്ധമൊന്നുമില്ല എന്നാണോ? ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ഗോപാലകൃഷ്ണൻ എന്റെ ചോദ്യം കേട്ടോ. ഇതിൻ്റെ പ്രധാന മേഖലയായ യാത്രയും ചരക്ക് നീക്കവും ഒരു കാലത്തും സ്വകാര്യവൽക്കരിക്കപ്പെടുകയില്ല എന്നും, ഇതിൻ്റെ അനുബന്ധ മേഖലകൾ മാത്രമാണ് സ്വകാര്യവൽക്കരിക്കപ്പെടുക എന്നുമാണോ താങ്കളുടെ വാദം? അതോ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സ്വകാര്യവൽക്കരണം നല്ലതാണ് എന്നാണോ താങ്കളുടെ വാദം? എന്നോടാണോ? അതെ, സ്വകാര്യവൽക്കരണത്തിന് ബി ജെ പി എതിരല്ല. ബി ജെ പി സ്വകാര്യവൽക്കരണത്തിനെ തീർച്ചയായിട്ടും 100% എതിർക്കുന്നു എന്നൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ കോർ സെക്ടർ ഒരിക്കലും സ്വകാര്യവൽക്കരിക്കപ്പെടുകയില്ല എന്നൊന്നും പറയാനാവില്ല. എല്ലാ ഏരിയയിലും സ്വകാര്യവൽക്കരണം വേണമെന്ന് ബി ജെ പി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവേക് ഗോബറായി കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും കോർ സെക്ടറിൽ സ്വകാര്യവൽക്കരണം ഇപ്പൊ തൽക്കാലം പറഞ്ഞിട്ടില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, തിരിച്ചെത്താം. ശ്രീ അശോകൻ, അത് യൂണിയനുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അതോ സർക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ?
സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എനിക്ക് അല്പം സമയം തരണം. ഹൈസ്പീഡ് ട്രെയിൻ പ്രോജക്റ്റ്, ഇപ്പോൾ ഉള്ളത് ശരാശരി പാസഞ്ചർ ഗതാഗതത്തിൻ്റെ സ്പീഡ് 50, ഗുഡ്സിൻ്റെ 25. ആ സ്പീഡ് വർദ്ധിപ്പിക്കണം. അത് എല്ലാ റെയിൽവേ ഉപഭോക്താക്കളും ആഗ്രഹിക്കുന്നതാണ്. ആ ഹൈസ്പീഡ് ട്രെയിൻ പ്രോജക്റ്റ്, അത് PPP അടിസ്ഥാനത്തിൽ 100% PPP, ഡെഡിക്കേറ്റഡ് ഫ്രെയ്റ്റ് ലൈൻസ് 100% PPP, റോളിംഗ് സ്റ്റോക്ക് എൻജിൻ കോച്ച് തുടങ്ങിയ എൻജിൻ കോച്ച് വേഗൻ ഉൾപ്പെടെ അതിൽ 100% PPP, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ 100% PPP, സിഗ്നലിംഗ് സിസ്റ്റം 100% PPP, ചരക്ക് ഗതാഗത ടെർമിനൽസ് അല്ലെങ്കിൽ ഫ്രെയ്റ്റ് ടെർമിനൽസ് അത് 100% PPP, പാസഞ്ചർ ടെർമിനൽസ്, റെയിൽവേ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഫെസിലിറ്റി ആൻഡ് ലബോറട്ടറീസ് 100% PPP, ബ്രാഞ്ച് ലൈനുകളുടെയും ഹിൽവേ ലൈനുകളുടെയും നവീകരണം, അറ്റകുറ്റപ്പണി, വണ്ടിയോടിക്കൽ തുടങ്ങിയത് 100% PPP, ചരക്ക് ഗതാഗതം, ക്ഷമിക്കണം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, സോളാർ, ടിഡൽ, വിൻഡ്, ഇത് റെയിൽവേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് 100% PPP. യെസ്, ശ്രീ അശോകൻ, നീണ്ട ലിസ്റ്റുകൾ വേണ്ട, വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇതിൽ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നു, കോച്ച് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഇവയൊക്കെ തന്നെ ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഇവയൊക്കെ തന്നെ PPP അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെ അതാണ് നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ബജറ്റ് പോലും ഇല്ലാതാക്കുക, പാർലമെൻറ്റിൽ ഇതിനകത്തൊരു ചർച്ച നടത്താൻ കഴിയാതിരിക്കുക, പാർലമെൻറ്റിന് പുറത്ത് ആയാലും അകത്തായാലും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയാതിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ഒരു കൃത്യമായി സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അതോടുകൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും ഒക്കെ കഴിയുമായിരുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചർച്ചയ്ക്കെങ്കിലും സാധ്യത ഉണ്ടായിരുന്ന ഒന്നാണ് റെയിൽവേ ബജറ്റ്. അതുപോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ദിബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ശുപാർശകളിൽ വരുന്നതുമാണ്. ഞാൻ വളരെ തുറന്നൊരു അഭിപ്രായം പറയാണ്. രാഷ്ട്രീയം സൂചിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇന്ത്യൻ റെയിൽവേക്ക് ഒരു നാഷണൽ പെർസ്പെക്റ്റീവ് ആവശ്യമുണ്ട്. പലപ്പോഴും ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ അടിസ്ഥാനത്തിൽ പല കാലങ്ങളിലും, ഞാനത് ഇന്ന രാഷ്ട്രീയ പാർട്ടി അതൊന്നും പറയുന്നില്ല, പല കാലങ്ങളിലും ആ നാഷണൽ പെർസ്പെക്റ്റീവ് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള സമീപനം പലപ്പോഴും നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്താൽ രണ്ടാമത്തെ രാജ്യം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ രാജ്യം ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഉടനെ റെയിൽവേ നടപ്പാക്കിയത് ഇന്ത്യയിലാണ്. എന്തേ ഇന്ത്യ മുന്നോട്ട് പോകാഞ്ഞത്? പാർലമെന്റിൽ കുറെ സംസാരിച്ചില്ലേ നമ്മള്? കുറെ നമ്മൾ ചർച്ച ചെയ്തില്ലേ? കുറെ മന്ത്രിമാരുണ്ടായില്ലേ? കുറെ ബജറ്റ് കൊണ്ടുവന്നില്ലേ? വൈ വി ആർ സ്റ്റിൽ സ്റ്റാഗ്നന്റ്? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അതൊരു കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് നാളെ നരേന്ദ്രമോദി സർക്കാർ ബജറ്റ് വേണ്ടാന്ന് വെച്ചു എന്നൊന്നും അതിന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് റെയിൽവേയിൽ മുന്നോട്ട് പോകണം. റെയിൽവേയിൽ നല്ല ഭക്ഷണം കിട്ടണം. റെയിൽവേയിൽ നല്ല കോച്ച് ഉണ്ടാവണം. ലോകത്തിൽ എവിടെയുണ്ട്, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എവിടെയുണ്ട് ഈ പാളത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്ന റെയിൽവേ? അതുണ്ട്, ഇല്ലാതെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ അന്നത്തെ സ്ഥിതി, ആ സ്റ്റേജ് മാറിയിരിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, റെയിൽവേക്ക് വരുമാനമുണ്ട്, ഉണ്ടായിരുന്നു, ആ നിലയ്ക്ക് അത് പരിഷ്കരിക്കപ്പെടേണ്ടതിൻ്റെ നിർദ്ദേശങ്ങൾ വെക്കേണ്ടത് എവിടെ നിന്നായിരുന്നു? അത് പൊതുമേഖലയിൽ തന്നെ നടപ്പാക്കിക്കൊണ്ട് തന്നെ, ഇതിൽ നിന്നുകൊണ്ട് തന്നെ ആ മേഖലകളിലൊന്നും പരിഷ്കരണം നടപ്പാക്കുക, ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല, ഞാൻ താങ്കൾ പറയുന്ന പോലെ രാഷ്ട്രീയം പറയുകയല്ല, ആ കാലോചിതമായ പരിഷ്കാരങ്ങൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ പരിഷ്കാരങ്ങൾ വരുത്തിയില്ല. ആ വരുത്താൻ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ആ പണം പൊതുമേഖലയിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാലോ റെയിൽവേ എത്ര കോടി രൂപയാണ് ഓരോ പ്രാവശ്യവും നഷ്ടപ്പെടുന്നത്. റെയിൽവേയിൽ അത്ര വലിയ ലാഭമുണ്ട് എന്ന് ചിന്തിക്കരുത്. റെയിൽവേ വലിയ ലാഭം. ശ്രീ അശോകൻ, അതാണോ സത്യം? റെയിൽവേ സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളിൽ പലതിലും ഈ സാമൂഹ്യ ബാധ്യതയ്ക്കായി ചിലവഴിക്കപ്പെടുന്ന തുകയിൽ മഹാഭൂരിപക്ഷം അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 64,000 ചില്ലാണം കോടി രൂപ സാമൂഹ്യ ബാധ്യതയ്ക്ക് നിറവേറ്റുകയാണ്. ഒന്ന്,
അത് കൂടാതെയാണ് മറ്റു പല കൺസെഷനുകളും, ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ യഥാർത്ഥത്തിൽ നാം നല്ല രീതിയിൽ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റെയിൽവേക്ക് നല്ല വരുമാനമുണ്ടാക്കാൻ സാധിക്കും. ശ്രീ അശോകൻ, ചോദ്യം ഇതാണ്, പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ തുടർന്നുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ശുചിത്വ സംവിധാനങ്ങളും കാറ്ററിംഗ് സംവിധാനങ്ങളും ഒക്കെ നടപ്പാക്കാൻ സാധ്യത ഉണ്ടായിരുന്നോ? അങ്ങനെ സാധ്യത ഇല്ലാതിരുന്നുവെങ്കിൽ അത് സർക്കാരുകളുടെ ഇച്ഛാശക്തിയില്ലായ്മയാണോ? മറിച്ച് നിങ്ങൾ അതിനുള്ളിലുള്ള ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആത്മാർത്ഥതയില്ലായ്മയും അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലായ്മയുമാണോ? ആരൊക്കെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതിന് സ്വകാര്യവൽക്കരണ പരിഹാരമാവുകയും ചെയ്യുമോ? റെയിൽവേ തൊഴിലാളികൾ മിലിറ്ററി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ് റെയിൽവേ തൊഴിലാളികൾ. റെയിൽവേ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 ലക്ഷം റെയിൽവേ തൊഴിലാളികൾ ഉണ്ടായിരുന്ന 13,05,000 കുറച്ചു, വീണ്ടും 9 ലക്ഷമായി കുറക്കാനാണ് തീരുമാനിക്കുന്നത്. ഈ സന്ദർഭത്തിലൊക്കെ തന്നെയും റെയിൽവേ തൊഴിലാളികൾ അധികമായിട്ടുള്ള അധ്വാനഭാരം വഹിച്ചുകൊണ്ടാണ് ഈ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഞങ്ങൾ ഈ ഇവിടെ റെയിൽവേയിൽ ശുചീകരണത്തിനോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നതിനോ റെയിൽവേ ഗതാഗതത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനോ ഞങ്ങളെതിരല്ല. പക്ഷേ അതിനൊക്കെ ഏകമാർഗം അതിൻ്റെ വിഭവസമാഹരണം PPP യിലേക്കൂടിയും സ്വകാര്യവൽക്കരണത്തിലേക്കൂടിയും മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സന്തുലിതമായിട്ടുള്ള വികസനത്തിന്, രാജ്യത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രിറ്റി, അതുപോലുള്ള രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് 1949 തന്നെ റെയിൽവേ ഉൾപ്പെടെയുള്ള 17 പ്രധാനപ്പെട്ട മേഖലകൾ നമ്മുടെ ഈ സർക്കാരിൽ നിക്ഷിപ്തമാദ്യം പിന്നെ അതിൽ റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. യെസ്, ശ്രീ അശോകൻ, ഞാൻ തിരിച്ചെത്താം വളരെ പെട്ടെന്ന് ഇരുവരിലേക്കും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അശോകൻ, ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചെത്താം ഡിഫോക്കസിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ നാഷണൽ ഇൻ്റഗ്രിറ്റിയുടെ പ്രതീകം തന്നെയാണ് റെയിൽവേ. ചില ഘട്ടങ്ങളിലൊക്കെ അത് ബീഹാറും കൽക്കത്തയും തമിഴ്നാടും ഒക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും നമുക്കും ചില അവസരങ്ങളെങ്കിലും ചില രാജഗോപാലിലൂടെയൊക്കെ കിട്ടിയിട്ടുമുണ്ടാവുമല്ലോ. ഏതായാലും ആ നാഷണൽ ഇൻ്റഗ്രിറ്റിയുടെ ആ ഒരു പ്രതീകമായി നിൽക്കുന്ന സംഗതിയിൽ നമുക്ക് കൈമോശം വരികയാണോ? അത് ഇതാണോ ബജറ്റ് പോലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നഷ്ടമാകുമ്പോൾ സംഭവിക്കുക? കാര്യക്ഷമത എന്ന ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സ്വകാര്യവൽക്കരണ നീക്കത്തിലേക്ക്, സ്വകാര്യവൽക്കരണമില്ല എന്ന് താങ്കൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, പക്ഷേ സ്വകാര്യവൽക്കരണത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. അല്ല, അങ്ങനെ പരിപൂർണമായിട്ടുള്ള ഒരു സ്വകാര്യവൽക്കരണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ സ്വകാര്യവൽക്കരണത്തിന് എതിരല്ല ഞങ്ങൾ. സെർട്ടൻ ഏരിയകളിൽ, സെർട്ടൻ സെക്ടറുകളിൽ സ്വകാര്യവൽക്കരണം വരുന്നത് കൊണ്ട് അത് നാഷണൽ ഇൻ്റിഗ്രേഷനെ ബാധിക്കുമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നാഷണൽ ഇൻ്റിഗ്രേഷൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ കമ്പിത്തപാൽ ടെലിഫോൺ വിഭാഗം നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. അന്നും ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. തൊഴിലാളികളുടെ പ്രശ്നമുണ്ടാവും, നമുക്ക് രാജ്യരക്ഷയിൽ പ്രശ്നമുണ്ടാവും. ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടില്ലല്ലോ, കൂടുതൽ സൗകര്യം ഉണ്ടാവുകയല്ലേ ചെയ്തത്. പിന്നെ രാജ്യരക്ഷയ്ക്കൊക്കെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു കേന്ദ്ര സർക്കാർ സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചൂഷണവും ഇല്ലാതെ പോയിട്ടൊന്നുമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, ചൂഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂഷണം എന്ന് പറയുന്നത് അത് നിലക്ക് നിർത്താൻ കഴിവില്ലാത്ത ഗവൺമെന്റ് വരുമ്പോഴേ ചൂഷണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചൂഷണം എന്ന് ചൂഷണത്തിന്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തെ തടയാൻ സാധിക്കില്ല. ചൂഷണം എല്ലായിടത്തും ഉണ്ട്, അത് പബ്ലിക് സർവീസിലുമുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ഇവിടെ ഏറ്റവും ഗുരുതരമായി ഞാൻ കാണുന്നത് ഇതൊന്നുമല്ല. ഞാൻ കാണുന്നത് ഈ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് കോർ സെക്ടർ മേഖലകളിൽ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് വണ്ടി ഓടിക്കുന്ന മേഖലയിൽ പ്രൈവറ്റൈസേഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് അത് ദോഷമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. കാരണം വിലവർദ്ധനവ്, അതായത് ടിക്കറ്റിന്റെ വില വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പബ്ലിക് സെക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പം തിരുവനന്തപുരം ചെന്നൈക്ക് ഒരു റെയിൽവേ ഒരു ട്രെയിൻ പ്രൈവറ്റ് ഓടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ചെന്നൈ പബ്ലിക് സെക്ടറിലെ വണ്ടിയും ഓടിച്ചോട്ടെ, എല്ലാ സ്വകാര്യവൽക്കരണവാദികളും വാദിക്കുന്നത് പോലെ, എനിക്ക് തോന്നുന്നില്ല, എല്ലാ സ്വകാര്യവൽക്കരണവാദികളും വാദിക്കുന്നത് പോലെ മത്സരം വരട്ടെ. എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം മത്സരം വരട്ടെ അല്ലെ? എന്താ എല്ലാ സ്വകാര്യവൽക്കരണവാദികളും പറയുന്നത് പോലെ ഈ മേഖലയിൽ മത്സരം വരട്ടെ?
മത്സരം വരണം എന്നല്ല ഞാൻ പറയുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാവണം ഇൻഫ്രാസ്ട്രക്ചറിൽ. മത്സരത്തിന് മത്സരം കൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല, അത് മത്സരം ചൂഷണത്തിന് ഇടവരുത്തുമെന്ന് നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. മത്സരം വരട്ടെ വ്യക്തമാണ് ഞാൻ ഇടപെടുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ കെ അശോകൻ, ഏതായാലും പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തെ അംഗീകരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ വാക്കുകളിലും ചില ബാക്കി സംശയങ്ങൾ നിൽക്കുന്നതും. പക്ഷേ ഈ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സ്വകാര്യവൽക്കരണം ഉതകുമെന്ന രീതിയിലുള്ള വാദങ്ങളെ എങ്ങനെയാണ് നേരിടുക? ഒന്ന്, സ്വകാര്യവൽക്കരിക്കപ്പെട്ട മേഖലയിലെ പെർഫോമൻസ് നിങ്ങൾ ആദ്യം കണക്കിലെടുക്കൂ. IRCTC കൊണ്ടുവന്നിട്ടുള്ള കാറ്ററിംഗ്, പ്രധാനപ്പെട്ട ട്രെയിനുകളിലടക്കം ഇന്നവർ സെർവ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ വിലയെത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ തന്നെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർവീസ് മെച്ചപ്പെടും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം സ്വകാര്യ മേഖല ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തന്നെ അവരുടെ ലാഭം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയല്ലേ, അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനാണോ? യഥാർത്ഥത്തിൽ റെയിൽവേ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ഒരുപാട് തുക ആവശ്യമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, യാതൊരു സംശയവുമില്ല. ഞാൻ ഇടപെടുന്നു ശ്രീ അശോകൻ. സമയ പരിമിതി മൂലം വളരെ നന്ദി ശ്രീ കെ അശോകൻ, ശ്രീ ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡീപ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും 7 മണിക്ക് കാണാം.